ഹായ് ഹലോ, വെൽക്കം ടു ഷെഹീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുള്ളത് ചിരങ്ങ വെച്ചിട്ടാണ്. പക്ഷേ ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഡിഫറെൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ടേസ്റ്റും നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ചിരങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആവണ വരെ പുഴുങ്ങിയെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് പുഴുങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഐസ് ക്യൂബ്സോ ഐസ് വാട്ടറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ചേർത്താൽ മതിയാവും, നല്ല പാകത്തെ തണുപ്പാവും. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലാണ്. അപ്പോൾ ഇതിലേക്ക് പാലൊന്നും ചേർക്കുന്നില്ല, തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് മിൽക്ക് മേഡാണ്. ഞാനിതിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഷുഗറാണ്. അപ്പോൾ മിൽക്ക് മേഡിനനുസരിച്ച് മധുരം നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നിലക്കടലയാണ്. നിലക്കടല നന്നായിട്ട് വറുത്ത് തൊലി കളഞ്ഞ് മാറ്റിവെച്ചതാണ്. ഇനി തേങ്ങയുടെ ഒന്നാം പാൽ ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ജ്യൂസിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചിരങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ് വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണ്ടത് മിൽക്ക് മേഡാണ്. മിൽക്ക് മേഡ് ഞാൻ മിക്സിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൂസാക്കി എടുത്തതാണ്. അപ്പോൾ ഒരു 5-6 ടീസ്പൂണ് ഉണ്ട് ലൂസാക്കി എടുത്തപ്പോൾ. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഷുഗറ് പാകത്തിന്, അപ്പോൾ മിൽക്ക് മേഡ് അത്യാവശ്യം മധുരമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ജ്യൂസൊക്കെ ആകുമ്പോൾ നല്ല മധുരം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായി വരുന്ന വരെ അരച്ചിട്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇത് ഇപ്പോൾ നല്ലൊരു തിക്കായിട്ടാണ് നിൽക്കുന്നത്, തേങ്ങയുടെ രണ്ടാം പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് മാറ്റി വെച്ചതിന് ശേഷം ലാസ്റ്റാണ് ഈ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പാകത്തിൽ ലൂസും ആവും. അതേപോലെ ഈ ഒരു സ്മൂത്തിക്ക് മുന്നിട്ട് നിൽക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഈ ജ്യൂസിൻ്റെ പ്രത്യേകത തന്നെ, ഈ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റാണ് ഈ ജ്യൂസിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ആ ഒരു കപ്പലണ്ടിൻ്റെ ആ ഒരു ടേസ്റ്റും മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സ്മൂത്തിയാണ്, നല്ല പാകത്തെ തണുപ്പുമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ